നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഈ നക്ഷത്രജാതകർ വിചാരിച്ച കാര്യം സാധിക്കും വിചാരിച്ച കാര്യങ്ങൾ എന്തു തന്നെയായാലും സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് കുടുംബസൗഖ്യവും പ്രതാപവും ഒപ്പം വിചാരിച്ച കാര്യം നിറവേറുവാനും ഇപ്പോൾ സാധ്യമാകും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി മുതൽ ഈ നക്ഷത്രജാതകരുടെ അഭിവൃദ്ധിയുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് ചില ഗോചരഫലങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമാണ് ഈ ഒരു സമയത്ത് ഇവർ എന്തു വിചാരിക്കുന്നുവോ ആ കാര്യങ്ങളൊക്കെ സഫലീകരിക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധിക്കും കുടുംബ സൗഖ്യവും പ്രതാപവും ഒപ്പം വിചാരിച്ച കാര്യം നിറവേറുവാനും ഇവർക്ക് ഇപ്പോൾ സാധ്യമാകുന്നു അത്രയേറെ നല്ല ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിയിട്ടുള്ളത് ഇവർക്ക് ധനപരമായ നേട്ടമുണ്ടാകുകയും ഇവർ പ്രതീക്ഷിക്കാത്തിടത്തു നിന്നുമൊക്കെ പണം വന്നു നിറയുകയും ചെയ്യും എല്ലാ രീതിയിലും ഇവർക്ക് നേട്ടങ്ങളുടെ സമയമാണ് എങ്ങനെയുള്ള നേട്ടങ്ങൾ ധനപരമായ നേട്ടം കുടുംബ സൗഖ്യം ഒരു ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭ്യമാകുക വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യത്ത് പോകുവാൻ സാധ്യമാകുക അങ്ങനെ പല രീതിയിലും പല നേട്ടങ്ങളും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധ്യമാകുന്ന ഒരു സമയം ആഗ്രഹങ്ങൾ ഒക്കെ സഫലീകൃതമാകുന്ന സമയം നേട്ടങ്ങളിലേക്ക് പോകുന്ന സമയം അങ്ങനെ അഭിവൃദ്ധിയുടെ വലിയ ഒരു നേട്ടത്തിലേക്ക് പോകും ഈ നക്ഷത്രജാതകർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും അതിനെക്കുറിച്ചുള്ള പല വിധ ആലോചനകൾ ഇനി വേണ്ട ആ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കുക എല്ലാ ദിനങ്ങളിലും പൂജയുണ്ട് പ്രാർത്ഥനയുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഒരുപാട് പേർക്ക് അനുഭവമാണ് നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം തീർച്ചയായും വന്നു ചേരും വിചാരിച്ച കാര്യങ്ങൾ നടക്കുവാൻ നിങ്ങൾ ഈ പറയുന്ന വഴിപാടുകൾ കൂടി നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യണം ധാനധർമ്മങ്ങൾ നടത്തണം എല്ലാ രീതിയിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും വിചാരിച്ച കാര്യം നടക്കുവാൻ നമ്മുടെ ഇടയിലുള്ള മനുഷ്യരെ സ്നേഹിക്കണം ഒരുപാട് ഒരുപാട് ഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് ജീവിതത്തിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും ശരിയായ മാർഗത്തിലൂടെ മുന്നോട്ട് നടക്കുക മുന്നോട്ട് നീങ്ങുക വിജയം ഉറപ്പാണ് ഒപ്പം ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറുകയും ചെയ്യും ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് ഈ നക്ഷത്രജാതകർ ബുദ്ധിയുള്ളവരാണ് ഈശ്വരൻ എവിടെയെന്ന് ഈ നക്ഷത്രജാതകർക്കറിയാം ആ ഭാഗ്യമുള്ള നക്ഷത്രം തീർച്ചയായും ദൈവീ വഴിപാടുകൾ നടത്തണം ജീവിതത്തിലെ ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അവസാനിക്കുന്ന ഈ സമയത്ത് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുവാൻ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് ഈ നക്ഷത്രജാതകർക്ക് വലിയ ഗുണങ്ങൾ ചെയ്യും അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രജാതകർക്ക് സൗഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് നേട്ടത്തിലേക്ക് പോകുന്ന സമയം അസുയാലുക്കൾ കൂടി നോക്കുന്ന സമയം നേട്ടങ്ങൾ ഒരുപാട് വന്നു നിറയുന്ന സമയം ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറുന്ന സമയം അടുത്ത നക്ഷത്രം കാർത്തികയാണ് ഈ നാളുകാർ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കും ഭാഗ്യശാലികളാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് കുതിച്ചുയരുവാൻ കഴിയുന്ന സമയമാണ് ഭാഗ്യശാലികളാണ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വരുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം പുണർത്തമാണ് ഭാഗ്യസമയമാണ് സമയമാണ് ആഗ്രഹങ്ങൾ നടക്കുന്ന സമയമാണ് ഈ നാളുകാരുടെ മനസ്സിൽ വിചാരിച്ച കാര്യം എന്തു തന്നെയായാലും അത് അവർ നേടിയെടുക്കും ലോട്ടറിയാണെങ്കിൽ ഉറപ്പായും അവർക്ക് അടിച്ചിരിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം അത്തം ചോതി വിശാഖം എന്നീ മൂന്ന് നക്ഷത്ര ജാതകരാണ് ആഗ്രഹങ്ങൾ നടക്കുന്ന സമയം ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അവസാനിക്കുന്ന സമയം ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഏറെ വന്നു ചേരുന്ന സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം ഇവർക്കും നല്ല സമയം തന്നെ ഇവർക്കും ദുഃഖം അകന്ന് സമ്പന്നതയിൽ എത്തുന്നതിനൊപ്പം വിചാരിച്ച കാര്യം നേടാൻ സാധിക്കും അടുത്ത നക്ഷത്രം ഉത്രട്ടാതി രേവതി എന്നീ രണ്ട് നക്ഷത്രജാതകരാണ് ഭാഗ്യമാണ് വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്ന സമയമാണ് എന്തു തന്നെയായാലും ആഗ്രഹം എന്തു തന്നെയായാലും ഇവർ സാധിച്ചെടുക്കുക തന്നെ ചെയ്യും ഭാഗ്യത്തിലേക്ക് പോകുന്നു ജീവിത വിജയത്തിലേക്ക് പോകുന്നു അപ്പോൾ ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ ഒന്നുകൂടി നമുക്കറിയാം അശ്വതി രണ്ടാമത് ഭരണി മൂന്നാമത് കാർത്തിക നാലാമത് തിരുവാതിര അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് പുണർദ്ധം ആറ് അത്തം ഏഴ് ചോതി എട്ട് വിശാഖം ഒൻപത് ഉത്രട്ടാതി അടുത്ത നക്ഷത്രം രേവതി ഭാഗ്യം ഒരുപാടാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരും ഈ നാളുകാർക്ക് അതൊക്കെ സാധ്യമാകും ശരിയായ വഴിയെ പോകുക ദൈവം ഒപ്പമുണ്ടാകും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇനിയും നിങ്ങളുടെ കയ്യിലെത്താൻ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി അമർത്തുക ഭാഗ്യത്തിലേക്കാണ് പോകുന്നത് സത്യവും ധർമ്മവും കൈവടിയരുത് ഈ നാളുകാർ ധനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക ഈ നാളുകാർ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ചില്ല് ഗ്ലാസ്സിൽ ഒരു നാരങ്ങ ശുദ്ധമായ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക പിറ്റേ ദിവസം അതെടുത്ത് കളയുക ഈ ഒരു കർമ്മം വെള്ളിയാഴ്ച ചെയ്യുക പടത്തിൻ്റെ മുമ്പിലോ മേശയുടെ മുന്നിലോ വയ്ക്കുക സൗഭാഗ്യം നിങ്ങളെ തേടിവരും മേശയുടെ മുകളിലോ അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇരിക്കുന്നിടത്തോ വയ്ക്കുക ഒരു ചില്ല് ഗ്ലാസ്സിൽ നാരങ്ങ വെള്ളം വെള്ളത്തിലൊഴിച്ച് വയ്ക്കുക തീർച്ചയായും ഭാഗ്യമാണ് നേട്ടമാണ് വിചാരിച്ച കാര്യം സാധിച്ചെടുക്കുക തന്നെ ചെയ്യും